ഹായ്, വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. ഫിഫ്ത്ത് മൊഡ്യൂളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമുക്ക് വളരെ കുറച്ച് ടോപ്പിക്സ് ആണ് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ എക്സാംസിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഫിഫ്ത്ത് മൊഡ്യൂളിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇത്രയും കണ്ട ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങുകളൊക്കെ, കണ്ട സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ ഹാർഡ്വെയറിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മളിതൊക്കെ അപ്ലൈ ചെയ്യുന്നത് എന്ന് അറിയണം. അതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡി എസ് പി പ്രോസസ്സുകളിലാണ്, അതായത് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ്. സോ ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സ് ആണ് ഇതിൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മളുടെ ഓപ്പറേഷൻസുകളെല്ലാം ഹാർഡ്വെയറിനകത്ത് പ്രോസസ്സ് ചെയ്യുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ ഈ ഡി എസ് പി പ്രോസസ്സേഴ്സ് ആണ്. നമ്മളതിനെ മോസ്റ്റ്ലി പ്രോഗ്രാമബിൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസർ, അല്ലെങ്കിൽ പി ഡി എസ് പിസ് എന്നാണ് വിളിക്കുക. ദീസ് ആർ ജനറൽ പേർപ്പസ് മൈക്രോ കൺട്രോളർ ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ. ദേ കണ്ടെയ്ൻ സ്പെഷ്യൽ ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ടു എക്സിക്യൂട്ട് കമ്പ്യൂട്ടേഷൻ ഇൻറ്റൻസീവ് ഡി എസ് പി അൽഗോരിതം. ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സേഴ്സിന് നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ജനറൽ പേർപ്പസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സും പിന്നെ സ്പെഷ്യൽ പേർപ്പസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സും. രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജനറൽ പേർപ്പസ് ആണെങ്കിൽ ബേസിക്കലി ഹൈ സ്പീഡ് മൈക്രോ പ്രോസസ് വിത്ത് ആർക്കിടെക്ചർ ആൻഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ടു ഒപ്റ്റിമൈസ് ഫോർ ഡി എസ് പി ഓപ്പറേഷൻസ്. അതായത് ജനറലായിട്ട് വരുന്ന പ്രോസസ്സേഴ്സ് ആണ്. നമ്മളിപ്പോൾ ഈ ഡി എസ് പി ലാബ് കണ്ടിട്ടുണ്ടാകും. ഈ ഡി എസ് പി ലാബിൽ അല്ലെങ്കിൽ ഒരു ഡി എസ് പി കിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെയുള്ള ജനറലായിട്ട് വരുന്ന പ്രോസസ്സേഴ്സ്, ആ പ്രോസസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ജനറൽ ആർക്കിടെക്ചർ ഉണ്ടാവും. അതിനകത്തേക്ക് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കൊടുക്കാം. അതിനെ നമുക്കൊരു ജനറൽ പർപ്പസ് പ്രോസസ്സർ എന്ന് വിളിക്കാം. അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചറോ ആർക്കിടെക്ചറോ ആയിരിക്കില്ല ഉണ്ടാവുക, ഒരു ജനറൽ ആർക്കിടെക്ചർ ആയിരിക്കും. ഇപ്പോൾ ലാബിലൊക്കെ കണ്ട പോലെയുള്ള ജനറൽ സ്റ്റഡി പേർപ്പസിന് വേണ്ടി, ഒരു ലേണിംഗ് പേർപ്പസ് ആണ് മെയിനായിട്ട് നമ്മൾ ഈ ജനറൽ പേർപ്പസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സ് യൂസ് ചെയ്യുക. അതിലേക്ക് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസോ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന അൽഗോരിതംസുകൾ, നമ്മളുടെ തന്നെ പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് അതിനകത്ത് റൺ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഈ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിനകത്തുണ്ട്. പക്ഷെ അതേ സമയത്ത് സ്പെഷ്യൽ പേർപ്പസ് ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദീസ് പ്രോസസ്സ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ഡിസൈൻ ഫോർ സ്പെസിഫൈഡ് ഡി എസ് പി അൽഗോരിതം. അതായത് ഈ ഡി എസ് പി പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനറൽ പ്രോസസ്സർ ആയിരിക്കില്ല. നമുക്ക് സ്റ്റഡി പേർപ്പസിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആയിരിക്കില്ല യൂസ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ അൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡി എസ് പി പ്രോസസ്സറാണ്. ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറായിരിക്കും. ആ ഒരു പേർപ്പസ് മാത്രമായിരിക്കും അത് ഫോക്കസ് ചെയ്യാം. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേർപ്പസ്, അതായത് ഇപ്പോൾ സപ്പോസ് ഓട്ടോമൊബൈൽസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ്, അല്ലെങ്കിൽ സം സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ ആണെങ്കിൽ, അതേ ടൈപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള രീതിയിലുള്ളതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല. അത് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെഷ്യൽ പേർപ്പസ് ഡി എസ് പി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റർ ആയിരിക്കും ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ഓപ്പറേഷൻ. നമുക്കിവിടെ തന്നെ ഒരു ജനറൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ബ്രെഡ് ബോർഡിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടേതായിട്ടുള്ള സർക്യൂട്ടുകൾ നമുക്കതിനകത്ത് കണക്ട് ചെയ്ത് നോക്കി അതിൻ്റെ ഔട്ട്പുട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഏതൊരു സർക്യൂട്ട് വേണമെങ്കിലും നമുക്കതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. പക്ഷെ അതേ സമയത്ത് ഒരു പെർട്ടിക്കുലർ PCB എന്നുള്ളതാണെങ്കിൽ, ആ PCBക്ക് എന്താണ് നമ്മൾ ആ PCB മേക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സർക്യൂട്ടിന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുള്ളതാണ് PCB അല്ലേ. നമുക്കിഷ്ടമുള്ള രീതിയിലുള്ള കണക്ഷൻസ് ഒന്നും PCBക്കകത്ത് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള PCB ആണെങ്കിൽ അതിനകത്തുള്ള കണക്ഷൻസൊക്കെ പ്രീ ഡിഫൈൻഡ് ആയിരിക്കും. സോ കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളതാണ് PCB. അതേപോലെ തന്നെ ഈ സ്പെഷ്യൽ പേർപ്പസ് DSP എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോസസ്സറാണ്. ജനറൽ പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി നമുക്കൊരു സ്റ്റഡി പേർപ്പസിന്, ടെസ്റ്റ് പേർപ്പസിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രോസസ്സേഴ്സ് ആണ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടുള്ള ടു ടൈപ്സ് ഓഫ് പ്രോസസ്സ്. സോ DSPയുടെ ഇതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആർക്കിടെക്ചറാണ് ഹാർവേഡ് ആർക്കിടെക്ചർ.
സോ ഈ ഒരു ഹാർവേർഡ് ആർക്കിടെക്ചറിൽ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സോ ആദ്യത്തെ പ്രോസസ്സറുകളൊക്കെ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസും ഫെച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഫെച്ച് ചെയ്ത് അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക. സോ ഓരോ ഇൻസ്ട്രക്ഷൻസും ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് വരെ അവിടെ ഒരു ക്യൂവിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. സോ ആ ഒരു ഡിലേ നമുക്ക് അവിടെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ആർക്കിടെക്ചർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഫിസിക്കലി സെപ്പറേറ്റ് ദ മെമ്മറീസ് ഓഫ് ദെയർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ റിക്വയറിങ് ഡെഡിക്കേറ്റഡ് ബസ് ഫോർ ഈച്ച് ഓഫ് ദം. സോ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഡാറ്റ ബസ്, അതായത് ഈ ഹാർവേർഡ് ആർക്കിടെക്ചറിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇപ്പൊ സപ്പോസ് നമുക്കിവിടെ CPU വരുന്നുണ്ട്, അതുപോലെ ഡാറ്റ മെമ്മറി സെപ്പറേറ്റ് ആണ്, പെരിഫറൽസ് ഉണ്ട്, പ്രോഗ്രാം മെമ്മറി ഉണ്ട്, ഇതിലേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡാറ്റ ഡിഫറെന്റ് ഡാറ്റ ബസ്സുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡാറ്റ ബസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിനു വേണ്ടിയിട്ടൊക്കെ CPU എന്നുള്ള ഡിഫറെന്റ് ഡാറ്റ ബസ്സുകളാണ് നമ്മൾ കൊടുക്കുക. സോ അപ്പൊ അത് അവിടെ സംഭവിക്കുന്ന വെച്ചാൽ ആ ഒരു സൈമൾട്ടേനിയസ് ഓപ്പറേഷൻസ് അവിടെ നടക്കും. സോ കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹാർവേർഡ് ആർക്കിടെക്ചറിൽ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇൻസ്ട്രക്ഷൻസ് ആർ ഓപ്പറൻസ് ക്യാൻ ദെർഫോർ ബി ഫെച്ച്ഡ് സൈമൾട്ടേനിയസ്ലി. സോ ഇതിനൊക്കെ ഫിസിക്കലി സെപ്പറേറ്റ് സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഹാർവേർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഹാർവേർഡ് ആർക്കിടെക്ചറിലും സ്ലൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹാർവേർഡ് ആർക്കിടെക്ചറിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മളതിനെ മോഡിഫൈഡ് ഹാർവേർഡ് ആർക്കിടെക്ചർ എന്ന് നമ്മളതിനെ വിളിക്കാറുണ്ട്. ദാറ്റ് ഈസ് മോസ്റ്റ് ഓഫ് ദി DSP പ്രോസസർ ആർ യൂസ്ഡ് മോഡിഫൈഡ് ഹാർവേർഡ് ആർക്കിടെക്ചർ വിത്ത് 2 or more മെമ്മറി ബസ്സസ്. നമുക്ക് ഒരു മെമ്മറി ബസ് ആയിരിക്കില്ല, ഇതുപോലെ മൾട്ടിപ്പിൾ മെമ്മറി ബസ്സസ് നമ്മളവിടെ യൂസ് ചെയ്യുന്നു. അലോയിങ് അക്സസ് ടു ഫിൽട്ടർ കോയഫിഷ്യൻ ആൻഡ് ഇൻപുട്ട് സിഗ്നൽസ് ഇൻ ദ സെയിം സൈക്കിൾ. ഒരേ സൈക്കിളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഫറെന്റ് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സോ സിൻസ് ഇറ്റ് പ്രോസസ് 2 independent ബസ് സിസ്റ്റം, ദ ഹാർവേർഡ് ആർക്കിടെക്ചർ ഇസ് കേപ്പബിൾ ഓഫ് സൈമൾട്ടേനിയസ് റീഡിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ കോഡ് ആൻഡ് റീഡിംഗ് ഓർ റൈറ്റിംഗ് എ മെമ്മറി ഓർ പെരിഫറൽ ആസ് എ പാർട്ട് ഓഫ് എക്സിക്യൂഷൻ ഓഫ് ദ പ്രീവിയസ് ഇൻസ്ട്രക്ഷൻ. സോ നമുക്ക് ഫെച്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അടുത്ത സൈക്കിളിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മറ്റ് റീഡിങ്ങും കാര്യങ്ങളും ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഹാർവേർഡ് ആർക്കിടെക്ചറിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിനെയാണ് നമ്മൾ ഹാർവേർഡ് ആർക്കിടെക്ചർ എന്ന് വിളിക്കുക. ഇങ്ങനെ പല ടൈപ്പ് ആർക്കിടെക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിവിടെ മെയിനായിട്ട് സിലബസിൽ പഠിക്കാനുള്ള ഒരു ആർക്കിടെക്ചറാണ് ഹാർവേർഡ് ആർക്കിടെക്ചർ എന്ന് പറയും. അതിനുശേഷം നമുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പൈപ്പ് ലൈനിങ്. ഈവൻ പല ഇൻ്റർവ്യൂസിൽ വരെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷനാണ് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്നത് നമ്മൾ മോസ്റ്റ്ലി മൈക്രോ പ്രോസസ്സേഴ്സിൻ്റെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പണ്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, ഡീകോഡ് ചെയ്തിട്ട് അത് റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് പ്രൊസീജിയർ. സോ അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫെച്ചിങ്ങും ഡീകോഡിങ്ങും മെമ്മറി റീഡിങ്ങും എക്സിക്യൂഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യുക. സോ അത്രയും സമയം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഹാവ് ടു വെയിറ്റ് അൺടിൽ ദ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. സോ ഈ ഒരു ടൈം ഡിലേ നമുക്ക് കുറച്ചുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്നുള്ള പ്രോസസ്സ് കൊണ്ടുവരുന്നത്. സോ പൈപ്പ് ലൈനിങ്ങിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ദർ ആർ മെയിൻലി 4 steps ആർ ദർ. സോ നമ്മൾ ഏതൊരു പ്രോസസ്സറിലും ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം അവിടെ നടക്കുന്നത് ഫെച്ച് ഫേസ് ആണ്, ഇൻ വിച്ച് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഈസ് ഫെച്ച്ഡ് ഫ്രം ദ അഡ്രസ് സ്റ്റോർഡ് ഇൻ ദ പ്രോഗ്രാം കൗണ്ടർ. സെക്കൻഡ് എന്ന് പറയുന്നത് അതിനെ ഡീകോഡ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുക. സോ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മളൊരു മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ബേസിക്കാണ്. അതായത് കമ്പൈലേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് നടക്കുന്നത്. അതിനുശേഷം മെമ്മറി റീഡാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്താണോ ആ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആ മെമ്മറി പോയിട്ട് അവിടെ ലൈബ്രറീസിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് റീഡ് ചെയ്തിട്ട് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്.
അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇത്രയും പ്രോസസ്സാണ് അവിടെ നടക്കുക. സോ ഓരോ സ്റ്റെപ്പ്, ഇപ്പോൾ നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഫെച്ച് ചെയ്ത് ദെൻ ഡീകോഡ് ചെയ്ത് മെമ്മറി റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷമായിരുന്നു അടുത്ത ഇൻസ്ട്രക്ഷൻ വിളിച്ചിരുന്നത്. പക്ഷേ അതേ സമയത്ത് നമുക്ക് പൈപ്പ് ലൈനിങ്ങിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ ഒരു ഇൻസ്ട്രക്ഷനിൽ നമുക്ക് ബേസിക്കലി നടക്കുക, ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ ഫെച്ചിങ് നടക്കും, ഡീകോഡിങ് നടക്കും, മെമ്മറി റീഡിങ് നടക്കും, എക്സിക്യൂഷൻ നടക്കും. ഓക്കെ, ദെൻ അതേ സമയത്ത് അടുത്ത സൈക്കിളിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദ നെക്സ്റ്റ് സൈക്കിൾ ഈ ഫസ്റ്റ് സൈക്കിളിൻ്റെ ഡീകോഡിങ് ഫേസ് നടക്കുന്ന അതേ സമയത്ത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് ഓപ്പറേഷൻ നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് സൈക്കിളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് നടക്കും, അറ്റ് ദ സെയിം ടൈം സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഡീകോഡിങ് നടക്കും. അതേസമയത്ത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷനിൽ എന്തായിരിക്കും നടക്കുക, മെമ്മറി റീഡിംഗ് ആയിരിക്കും നടക്കുക. ഓക്കെ, ദെൻ അടുത്ത സൈക്കിളിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഫോർത്ത് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചിങ് നടക്കും, അതേ സമയത്ത് തന്നെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനും നടക്കും. സോ ഇവിടെ സംഭവിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് തന്നെ, സോ ഓൾറെഡി സ്റ്റാർട്ടഡ് ഇൻസ്ട്രക്ഷൻ 2, 3 and 4. സോ ആദ്യത്തെ ആ ഒരു 4 സൈക്കിളിൽ തന്നെ അടുത്ത ഇൻസ്ട്രക്ഷനും നടന്നു കഴിഞ്ഞു. സോ ഇനി അടുത്ത സൈക്കിളിൽ എന്താ സംഭവിക്കുക, ഈ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ ഓൾറെഡി എക്സിക്യൂട്ട് ആയിട്ടുണ്ടാവും, 5th ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തിട്ടും ഉണ്ടാവും. സോ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സ് ഇങ്ങനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് വിളിക്കുക. അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പൈപ്പ് ലൈനിങ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. സോ ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ തന്നെ ലാസ്റ്റിൽ വരുന്ന ഒരു സെക്ഷനാണ് മൾട്ടിപ്പിൾ അക്യുമുലേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ മാക്ക് എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഫോർ മെനി ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് അൽഗോരിതംസ്. അതെന്താ അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇസ് ഓപ്പറേഷൻ ഇസ് എ കോമൺ സ്റ്റെപ്പ് ദാറ്റ് കമ്പ്യൂട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആൻഡ് ആഡ് ദാറ്റ് പ്രൊഡക്റ്റ് ടു ആൻ അക്യുമുലേറ്റർ. നമുക്കവിടെ ഒരു അക്യുമുലേറ്റർ ഉണ്ടാവും. ഇപ്പോൾ സപ്പോസ് ഒരു ലൂപ്പ് ഓപ്പറേഷൻ ഒക്കെയാണ് സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ കൺവല്യൂഷൻ്റെ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. മാത് ലാബിനകത്ത് കൺവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു സംഭവിക്കുന്നത്, നമ്മളവിടെ ഒരു ലൂപ്പ് ഇട്ടതിന് ശേഷം ആദ്യത്തെ 2 വാല്യൂസ് നമ്മളവിടെ എടുക്കുന്നു, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ലൂപ്പിൽ എന്താ സംഭവിക്കുക, ഈ സ്റ്റോർ ചെയ്ത് വെച്ച വാല്യൂ നമ്മളൊരു ഫയലിനകത്ത് വെച്ചിട്ടുണ്ടാവും, അതുമായിട്ട് അടുത്ത വാല്യൂ അടുത്ത ലൂപ്പിൽ വരുന്ന വാല്യൂ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ വാല്യൂ ലൂപ്സിനകത്തൊക്കെ കിട്ടുക. സോ ആ ഒരു അഡീഷൻ ഒക്കെ നടക്കുന്നതാണ് ഇവിടെ. സോ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കവിടെ ഒരു പ്രൊഡക്റ്റ് സംഭവിക്കുന്നുണ്ട്, അതിനുശേഷം അത് നമ്മളൊരു അക്യുമുലേറ്ററിൽ സേവ് ചെയ്ത് വെക്കുന്നു. അടുത്ത തവണ എന്ത് ചെയ്യുന്നു, ഈ ആഡ് ചെയ്ത് കിട്ടിയ സാധനം എഗെയിൻ ഈ അക്യുമുലേറ്ററിലുള്ള വാല്യൂ ആയിട്ട് ആഡ് ചെയ്ത് പോവുകയാണ് അവിടെ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദ ഹാർഡ്വെയർ യൂണിറ്റ് ദാറ്റ് പെർഫോം ദ ഓപ്പറേഷൻ ഈസ് നോൺ ആസ് മൾട്ടിപ്ലയർ അക്യുമുലേറ്റർ അല്ലെങ്കിൽ മാക് യൂണിറ്റ്. ദ ഓപ്പറേഷൻ ഇറ്റ് സെൽഫ് ഈസ് ഓൾസോ ഓഫൺ കാൾഡ് ആസ് മാക് MAC എന്നാണ് നമ്മളതിനെ വിളിക്കുക. ഈ മാക്ക് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി FAR റെസ്പോൺസിനകത്ത് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ IAR-നകത്തും യൂസ് ചെയ്യാറുണ്ട്. ദ കോംപ്ലക്സിറ്റി ഓഫ് ദ ഫിൽട്ടർ റെസ്പോൺസ് ഡിക്റ്റേറ്റ് ദ നമ്പർ ഓഫ് മാക് ഓപ്പറേഷൻ റിക്വയർഡ് പെർ. സോ നമ്മൾ എത്ര തവണ ഈ ലൂപ്പ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള കോംപ്ലക്സിറ്റിയൊക്കെ അനുസരിച്ച് നമ്മളുടെ മാക് ഓപ്പറേഷൻസ് അവിടെ നടക്കുകയാണ് ചെയ്യുക. ഈ ഒരു സ്റ്റെപ്സാണ് ബേസിക്കലി മാക് ഓപ്പറേഷനിൽ നടക്കുന്നത്. എന്താ സംഭവിക്കുക, ഇറ്റ് കമ്പ്യൂട്ട്സ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ആൻഡ് ആഡ് ദാറ്റ് പ്രൊഡക്റ്റ് ടു ആൻ അക്യുമുലേറ്റർ. ഓക്കെ, ഇതാണ് മാക് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് 5th മൊഡ്യൂളിനകത്തുള്ള 1 of the important ടോപ്പിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ലെക്ചറിൽ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. ഇതിലുള്ള ഏത് ടോപ്പിക്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഞാൻ ടൈം വളരെ ലിമിറ്റ് ആയതുകൊണ്ട് ഈ ടോപ്പിക്സ് എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇനി സെക്കൻഡായിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നതാണ് നമ്മളുടെ DSP ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അത് ഞാൻ നെക്സ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ലെക്ചറിൽ ഇത്രയാണുള്ളത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.